കെഎം ഷാജി എംഎൽഎ കോഴ വാങ്ങിയെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം ഷാജിക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ ആക്ട് പ്രകാരം കേസെടുക്കാനാണ്. കെ എം ഷാജിയെ അടുത്ത മാസം 10 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ഇഡിയുടെ അന്വേഷണം അഴീക്കോട് ഹൈസ്കൂളിന് പ്ലസ് ടു അനുവദിക്കാൻ കോഴ വാങ്ങിയെന്ന കേസിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് കെ എം ഷാജിക്കെതിരെ വിജിലൻസും അന്വേഷണം നടത്തുന്നുണ്ട്. വിശദമായ അന്വേഷണമാണ് ഷാജിക്കെതിരെ കേസെടുത്ത വിജിലൻസ് നടത്തുന്നത്. സ്കൂൾ മാനേജ്മെന്റിന് 2014 30 ലക്ഷം രൂപ സംഭാവന ഇനത്തിൽ വരുമാനമായി ലഭിച്ചിരുന്നു. ഇതിൽ 5 ലക്ഷം രൂപ ചെലവഴിച്ചിരുന്നു. ഈ തുകയിൽ ഷാജിക്ക് പ്രതിഫലമായി 25 ലക്ഷം രൂപ നൽകിയത് കെ എം ഷാജിക്കെതിരെ രംഗത്തെത്തിയത് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മനാഭനാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ലോകമലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതികവിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള